എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത് രാജ്. ഫ്രീലാൻസിങ് എന്ന ടോപ്പിക്കിനെ പറ്റിയുള്ള വീഡിയോയുടെ രണ്ടാം പാർട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട സെക്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ ഭാഗം ഒരു 14 കാര്യങ്ങൾ നിങ്ങളൊരു ഫ്രീലാൻസ് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതിൽ വിജയിക്കുന്നതിന് ഏറ്റവും ആവശ്യമായ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ഫ്രീലാൻസർ ആവുന്നതിന് വേണ്ട 14 ടിപ്സും അതോടൊപ്പം തന്നെ കുറച്ച് വെബ്സൈറ്റുകൾ നിങ്ങളെ പരിചയപ്പെടുത്താണ് നിങ്ങൾക്ക് ഫ്രീലാൻസിങ്ങിൽ നിങ്ങളെ കൂടുതൽ വർക്കുകൾ കിട്ടാനും അല്ലെങ്കിൽ കൂടുതൽ അറിവ് നേടാനും സഹായിക്കുന്ന കുറച്ച് വെബ്സൈറ്റുകളും കൂടെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടിപ്സ് ടു ബി എ സക്സസ്ഫുൾ ഓണ്ടർപ്രണർ, അതിലേക്ക് നീങ്ങുമ്പോൾ ആദ്യത്തെ കാര്യം ഒരു മന്ത്ലി ന്യൂസ് ലെറ്റർ നിങ്ങൾ നിർബന്ധമായിട്ടും തയ്യാറാക്കുക. നിങ്ങൾ ഏത് മേഖലയിൽ ഫ്രീലാൻസിങ് ചെയ്യുന്ന വ്യക്തിയായിക്കോട്ടെ, ആ മേഖലയിലെ ആനുകാലിക പ്രസക്തിയുള്ള കാര്യങ്ങളും റീസൻറ്റ് അപ്ഡേറ്റ്സും ഒക്കെ വെച്ചുകൊണ്ട് ന്യൂസ് ലെറ്റർ തയ്യാറാക്കി നിങ്ങളുടെ പ്രോസ്പെക്റ്റീവ് ക്ലയൻസിനും നിങ്ങളുടെ നിലവിലുള്ള ക്ലയൻസിനും ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ തന്നെ ഒരു പ്രൊഫഷണൽ ഫീൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ചെയ്യുന്ന ഒരു പ്രതീതി അവിടെ ഉണ്ടാവും. അത് നിർബന്ധമായും ശ്രദ്ധിക്കുക. രണ്ട്, നമ്മുടെ വർക്ക് സാമ്പിളുകൾ ക്ലയൻസുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്തു വെച്ച മനോഹരമായ നല്ല വർക്കുകൾ ഉണ്ടാവും. മേ ബി നിങ്ങളൊരു ഡിസൈനറായിരിക്കും, നിങ്ങൾ നല്ലൊരു കുക്കായിരിക്കും, എന്താണോ നിങ്ങൾ ചെയ്യുന്നത് ആ കാര്യം എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ സാമ്പിൾസൊക്കെ ക്ലയൻസുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, കണക്ട് വിത്ത് ഫ്രീലാൻസ് ഏജൻസീസ്. ഒരുപാട് ഫ്രീലാൻസ് വർക്കുകൾ നൽകുന്ന ഏജൻസികളുണ്ട്. ഈ ഏജൻസികളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു നിരന്തരം വർക്കുകൾ കിട്ടാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുട്ടിയെ നോക്കാൻ, അതായത് ഇപ്പോൾ ഒരു പുതിയ ഒരു വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ നോക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ അവരെ കുളിപ്പിക്കാനോ അമ്മയെ കുളിപ്പിക്കാനും അമ്മയുടെ കാര്യം നോക്കാനോ ഒക്കെ അറിയുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾക്ക് വരെയുണ്ട് ഈ ഫ്രീലാൻസിങ്ങിൽ ഭംഗിയായിട്ട് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ്. കാരണം പല ഏജൻസികളിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ ആസ് എ ഫ്രീലാൻസർ നിങ്ങൾക്ക് എവിടെ നിന്നാണോ വർക്ക് കിട്ടുന്നത് അവിടേക്ക് നീങ്ങാൻ പറ്റും. അപ്പോൾ മാക്സിമം നമ്മുടെ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. ദെൻ വർക്ക് ഇൻസൈറ്റ്സ് ഓൺ ലിങ്ക്ഡിൻ, അതുപോലെ ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളുടെ അക്കൗണ്ടൊക്കെ നിങ്ങൾ ഭംഗിയായിട്ട് യൂസ് ചെയ്യുക. നിങ്ങളുടെ അപ്ഡേറ്റ്സ് അതിൽ കൊണ്ടുവരിക. പ്രത്യേകിച്ച് ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോമിൽ ധാരാളം ഫ്രീലാൻസേഴ്സിനുള്ള വർക്കുകൾ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങളുടെ പ്രൊഫൈല് വളരെ അപ്ഡേറ്റഡ് ആയിട്ട് കൊണ്ടുവരിക. നിങ്ങളുടെ വിവരങ്ങൾ ആളുകളിലേക്ക് ഭംഗിയായിട്ട് എത്തിക്കുക. പിന്നെ അഞ്ചാമത്തെ കാര്യം, ആസ്ക് ഫോർ ടെസ്റ്റിമോണിയൽസ്. ടെസ്റ്റിമോണിയൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ചെയ്ത വർക്കിന് ഒരു ക്ലയൻറ്റിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അവാർഡ് നമുക്ക് വിളിക്കാം ടെസ്റ്റിമോണിയലിനെ. കാരണം അവർ നമ്മുടെ വർക്കിൽ സംതൃപ്തരാണ് അല്ലെങ്കിൽ നമ്മളെ അവർ റെക്കമെൻഡ് ചെയ്യുന്നു എന്നുള്ള ആ നോട്ടിഫിക്കേഷൻ വാങ്ങി അത് പബ്ലിഷ് ചെയ്യുക, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ. അതൊരു വലിയ സോഷ്യൽ പ്രൂഫാണ്. അത് നമുക്കൊരു ഫ്രീലാൻസർ എന്നുള്ള നിലയിൽ സക്സസ്ഫുൾ ആവാൻ വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ആറാമത്തെ കാര്യം, ഡെവലപ്പ് ന്യൂ സ്കിൽസ് ആൻഡ് ടൂൾസ്. കാരണം ഒരു ഫ്രീലാൻസർ എന്നുള്ള നിലയിൽ സ്റ്റേ അപ്ഡേറ്റഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കണം. നമുക്ക് എന്തെങ്കിലും അഡീഷണൽ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യണം. പുതിയ പുതിയ ടൂൾസ് യൂസ് ചെയ്യാൻ ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അക്കാര്യം വളരെ ശ്രദ്ധിക്കുക. ദെൻ സെവൻത് വൺ ഈസ് ഓൾവേസ് യൂസ് വി. നമ്മൾ എപ്പോഴും ഞാൻ എന്ന് പറയുന്നതിനേക്കാൾ ഞങ്ങൾ എന്ന് പറയുന്ന ഒരു രീതി മീറ്റിങ്ങുകളിലൊക്കെ കൊണ്ടുവരിക. ഐ എന്നുള്ളത് റീപ്ലേസ് ചെയ്ത് വി എന്നാക്കുക. കാരണം അപ്പോൾ തന്നെ ഒരു ടീമിൻ്റെ പിൻബലമുള്ളത് പോലെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് തോന്നും. ഞങ്ങളതിനെപ്പറ്റി പഠിച്ചിട്ട് പറയാം, ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന ദിവസം ഡെലിവർ ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് തന്നെ അവിടെ തോന്നും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എട്ടാമത്തെ കാര്യം, കോൾ യുവേഴ്സെൽഫ് എ കൺസൾട്ടൻറ്റ്. നിങ്ങൾ ഏത് മേഖലയിലും ആയിക്കോട്ടെ, കൺസൾട്ടൻ്റ് എന്ന ടേം തന്നെ ജനറലാണ്. അതിൽ മേ ബി ഞങ്ങളുടെ പോലെ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് കൺസൾട്ടൻസ് എന്ന് പറയുന്ന കാറ്റഗറി ആയിരിക്കാം, അല്ലെങ്കിൽ ലീഗൽ കൺസൾട്ടൻറ്റ്, എച്ച് ആർ കൺസൾട്ടൻറ്റ്, ഡിഫറെൻറ്റ് കൺസൾട്ടൻസ് ഉണ്ട്. നിങ്ങൾ എന്ത് വ്യക്തി ആയിക്കോട്ടെ, ഇനിയും മേ ബി നിങ്ങളൊരു ഹെൽത്ത് കൺസൾട്ടൻ്റാണ്, അല്ലെങ്കിൽ ഫിറ്റ്നസ് കൺസൾട്ടൻ്റ് ആണെങ്കിൽ അതാവാം. അപ്പോൾ ഒരു കൺസൾട്ടൻ്റായിട്ട് പൊസിഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതൊരു ഫ്രീലാൻസർക്ക് വളരെ ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കും. ദെൻ ഡോണ്ട് ലോവർ യുവർ റേറ്റ്സ് എന്നുള്ളതാണ് ഒമ്പതാമത്തെ കാര്യം. നിങ്ങളൊരു ഫ്രീലാൻസറാണെന്ന് ചിന്തയുള്ളപ്പോൾ തന്നെ നിങ്ങളൊരു നല്ല ക്വാളിറ്റി ഡെലിവറി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിനേതായ ഒരു പ്രോഫിറ്റബിലിറ്റി നമുക്ക് ഉണ്ടാവണം ബിസിനസ്സിൽ. അപ്പോൾ വളരെ താഴ്ന്ന ഒരു റേറ്റിൽ പോയി എങ്ങനെയും വർക്ക് ചെയ്യുക എന്നുള്ളൊരു കാഴ്ചപ്പാട് ആകരുത് ഉണ്ടാവേണ്ടത്. ശ്രദ്ധിക്കുക. പത്താമത്തെ കാര്യം, ഓഫർ 2 to 3 സർവീസ് പാക്കേജസ്. അതായത് നമ്മളിപ്പോൾ ഒരു ക്ലയൻറ്റിന് ഒരു പ്രപ്പോസൽ കൊടുക്കുമ്പോൾ ഒറ്റ ഓപ്ഷൻ മാത്രം കൊടുക്കാതെ രണ്ടോ മൂന്നോ ഓപ്ഷൻസ് കൊടുക്കുക, പല ഡിഫറെൻറ്റ് പ്രൈസിങ്ങിലൊക്കെ ആയിട്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് തന്നെ ചൂസ് ചെയ്യാം ഇതിൽ ഏത് ടൈപ്പ് ഓഫ് വർക്കാണ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പാക്കേജ് ചെയ്ത് പ്രൊഡക്റ്റാക്കി തന്നെ സർവീസ് ആയിക്കോട്ടെ അതിൻ്റെ തന്നെ ഒരു പാക്കേജിങ്ങിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.
ദെൻ ആസ്ക് ഫോർ ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് ചോദിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റിയിൽ വിശ്വാസമുള്ളവരാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. നമ്മൾ എന്ത് സർവീസ് ഡെലിവർ ചെയ്യുമ്പോഴും അതിൻ്റെ ഫീഡ്ബാക്ക്, അത് പ്രൊഡക്റ്റ് കൊടുക്കുമായിക്കോട്ടെ സർവീസ് കൊടുക്കുമായിക്കോട്ടെ, കസ്റ്റമറുടെ അടുത്ത് അതിനെപ്പറ്റിയുള്ള ഫീഡ്ബാക്ക് ചോദിക്കുക സക്സസ്സിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ വലിയൊരു മാനദണ്ഡമായിരിക്കും. ദെൻ 12-ാമത്തെ കാര്യം, ബിൽഡ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വിത്ത് ക്ലയൻറ്റ്സ്. ക്ലയൻസുമായിട്ട് നല്ലൊരു ആത്മബന്ധം ഉണ്ടാക്കുക. അവരാണ് നമ്മളെ റെക്കമെൻഡ് ചെയ്യുന്നത്, റെഫർ ചെയ്യുന്നത്, അതുകൊണ്ട് അതിനുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. ദെൻ 13th പോയിന്റ് ഇസ് അണ്ടർ പ്രോമിസ് ആൻഡ് ഓവർ ഡെലിവർ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നതിലല്ല കാര്യം, പറഞ്ഞ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുക, അതിലും മുകളിൽ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നത് മാത്രം പറഞ്ഞാൽ മതി, അത് കൂടുതൽ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. അതാണ് ഇവിടെ അണ്ടർ പ്രോമിസ് ആൻഡ് ഓവർ ഡെലിവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ബി അവൈലബിൾ ഫോർ കോൾസ്. കസ്റ്റമറുമായിട്ട് സംസാരിക്കുന്നതിന് സമയം കണ്ടെത്തുക, അവർക്ക് നമ്മളെപ്പോഴും അവൈലബിൾ ആണെന്നുള്ളൊരു ഫീല് കൊണ്ടുവരിക. കാരണം ഒരു ഫ്രീലാൻസർ എന്നുള്ള നിലയിൽ അവർ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവുക നമ്മളെ ഏത് സമയത്തും അവെയിൽ ചെയ്യണം, നമ്മളെ കിട്ടണം എന്നുള്ളതാണ്. കാരണം ഒരു കമ്പനിയൊക്കെ ആകുമ്പോൾ അവിടെ ആ ഓർഗനൈസേഷനിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരാൾ കിട്ടും എന്നുള്ള വിശ്വാസമുണ്ട്. ഇവിടെ നമ്മളും അതുപോലെ തന്നെ അവൈലബിൾ ആണെന്നുള്ളൊരു ഫീല് കസ്റ്റമർക്ക് കൊടുക്കണം, അത് അവരോട് സംസാരിക്കണം. അപ്പോൾ ഈ 14 കാര്യങ്ങൾ ഒരു സക്സസ്ഫുൾ ഫ്രീലാൻസർ ആവുന്നതിൽ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. ഇനി ഞാൻ കുറച്ച് വെബ്സൈറ്റുകളും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഈ വെബ്സൈറ്റുകൾ പലതും റെഫർ ചെയ്യുന്നത് നിങ്ങളൊരു ഫ്രീലാൻസർ ആണെങ്കിൽ കൂടുതൽ വർക്ക് കിട്ടാൻ നിങ്ങളെ സഹായിക്കും, അതുപോലെ എങ്ങനെയാണ് ഈ വെബ്സൈറ്റുകളൊക്കെ പാക്കേജ് ചെയ്തിരിക്കുന്നത്, ഇത് മോഡലിൽ നിങ്ങൾക്ക് ഇനി ആസ് ആൻ ഇൻഡിവിജ്വൽ ഒരു വെബ്സൈറ്റ് തുടങ്ങണമെങ്കിൽ ഇതിനൊക്കെ സഹായകരമായിരിക്കും. അപ്പോൾ ജനറലായിട്ടുള്ള ഫ്രീലാൻസിങ് വർക്കുകളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ റെഫർ ചെയ്യേണ്ട ചില സൈറ്റുകളാണ് ഫ്ലെക്സ് ജോബ്സ്, ഒരു വളരെ നല്ല സൈറ്റാണ്. സോളിഡ് ഗിഗ്സ് ഒരു നല്ല സൈറ്റാണ്. ഫിവർ എന്ന സൈറ്റ്, FIVER, ഫിവർ എന്ന വെബ്സൈറ്റ് നല്ലൊരു സൈറ്റാണ്. അപ്വർക്ക് നിങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കും. ക്ലൗഡ് പീപ്സ് നമ്മളെ സഹായിക്കുന്നൊരു കാര്യമാണ്. അതുപോലെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും ഇൻഡീഡ്, indeed.com ഇതുപോലുള്ള ഫ്രീലാൻസിങ് വർക്കുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ കോളേജ് റിക്രൂട്ടർ എന്ന വെബ്സൈറ്റ്, freelancer.com, ഗുരു എന്ന് പറഞ്ഞ വെബ്സൈറ്റ്, സർവീസ് കേപ്പ്, ക്രേഗ് ലിസ്റ്റ്, ഇതൊക്കെ നിങ്ങളെ സഹായിക്കാൻ സാധ്യതയുള്ള വെബ്സൈറ്റുകളാണ്. ഇനി നിങ്ങൾ കൂടുതലും ഈ ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്ന റൈറ്റേഴ്സ് ഉണ്ട്, കോണ്ടന്റ് റൈറ്റേഴ്സൊക്കെ, അവരെ സഹായിക്കുന്നതാണ് കോണ്ടന എന്ന് പറയുന്ന CONTNA എന്ന വെബ്സൈറ്റ്, ബ്ലോഗിംഗ് പ്രോ എന്ന സൈറ്റ്, മോർണിംഗ് കോഫി ന്യൂസ് ലെറ്റർ എന്ന് പറഞ്ഞ സൈറ്റ്, ഫ്രീലാൻസ് റൈറ്റിംഗ് ഗിഗ്സ് എന്ന് പറഞ്ഞ സൈറ്റ്, journalismjobs.com, freelancewriting.com, ഇതൊക്കെ നിങ്ങളെ സഹായിക്കുന്ന ചില വെബ്സൈറ്റുകളാണ്. ഇനി ഡിസൈനിങ് വർക്കുകൾ ചെയ്യുന്നവർക്ക് അനവധി ഓപ്ഷൻസ് ഉണ്ട്, ലൈക്ക് 99designs.com, ബിഹാൻസ്, tribal.com, ആർട്ട് വാണ്ടഡ്, ഡിസൈൻ ക്രൗഡ്, അതൊക്കെ ചിലതാണതിൽ. ഇനി ഫോട്ടോഗ്രാഫിയിൽ ചിന്തിക്കുന്നവരാണെങ്കിൽ നേരത്തെ പറഞ്ഞ ക്രേഗ്സ് ലിസ്റ്റ് നല്ല ഹെൽപ്ഫുള്ളാണ്. ദ ക്രിയേറ്റീവ് ലോഫ്റ്റ്, ഫോട്ടോഗ്രാഫി ജോബ് ഫൈൻഡർ, ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് അതിന് സഹായിക്കും. ഇനി കുറച്ച് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഒരുപാട് ആളുകൾ ഈ സമയത്ത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സ്കിൽ സെറ്റൊക്കെ ഉള്ള ആൾക്കാർ ധാരാളം ഫ്രീലാൻസിങ്ങിലേക്ക് വന്നിട്ടുണ്ട്, സെയിൽസ് കൺസൾട്ടൻസ്, മാർക്കറ്റിംഗ് കൺസൾട്ടൻസ് ഒക്കെ. അവർക്ക് സഹായകരമാണ് peopleperhour.com, remotive.com, aquan.com തുടങ്ങിയത്. കസ്റ്റമർ സർവീസിലാണ് നിങ്ങളുടെ കഴിവ്, നല്ല ടെലികോളിംഗ് സർവീസ് അല്ലെങ്കിൽ ഒരു ഡാറ്റ ബാക്കപ്പ് ഒക്കെ കൊടുക്കുന്ന ഫ്രീലാൻസറാണ് നിങ്ങളെങ്കിൽ വെർച്വൽ വൊക്കേഷൻസ്, സപ്പോർട്ട് ഡ്രിവൺ, അങ്ങനെ തുടങ്ങിയ ചില വെബ്സൈറ്റുകൾ ഇന്ന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങളൊന്ന് നോക്കി വയ്ക്കേണ്ടത് നന്നായിരിക്കും. അപ്പോൾ ഈ വെബ്സൈറ്റുകൾ പലതും റെഫർ ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകൾ എങ്ങനെയാണ് അവരെ പ്രൊമോട്ട് ചെയ്യാൻ എന്തൊക്കെ ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച ഈ വിഷയവും ഇതിൻ്റെ മുമ്പ് ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇതിന് മുമ്പുള്ള ആദ്യത്തെ വീഡിയോയും കൂടെ കാണുക. അവിടെ നമ്മൾ ഫ്രീലാൻസിങ് എന്ന കോൺസെപ്റ്റിൻ്റെ കുറേയും കൂടെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ രണ്ട് വീഡിയോയിലൂടെ നിങ്ങളോട് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഒരുപാട് ആളുകൾ ഇന്ന് ഫ്രീലാൻസേഴ്സായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. അവരൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രൂപത്തിൽ നീങ്ങുകയാണെങ്കിൽ നല്ലൊരു രീതിയിൽ തന്നെ അവർക്ക് മുന്നോട്ട് പോകാനും മികച്ച ഒരു ബിസിനസ്സായി ഇതിനെ കൊണ്ടുപോകാനും സാധിക്കും. ഞങ്ങൾ പാഡിൽ കൺസൾട്ടൻസ് അതിന് വേണ്ടതായിട്ടുള്ള ഒരു പാക്കേജ് തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രീലാൻസർ ആണോ നിങ്ങൾ എങ്കിൽ നിങ്ങളിതൊരു പോക്കറ്റ് മണി ആയിട്ടല്ല കാണേണ്ടത്, ഇതിനൊരു പ്രൊഫഷണൽ സാലറി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഇൻകമായിട്ട് നിങ്ങളിലേക്ക് എത്താവുന്ന രീതിയിൽ ഇതിനെ പാക്കേജ് ചെയ്ത് നിങ്ങൾക്ക് അതിനുള്ള റോഡ് മാപ്പ് ബിൽഡ് ചെയ്ത് നിങ്ങളതിലേക്ക് എത്തിക്കുന്നതിന് സഹായകരമായ ഒരു കൺസൾട്ടിങ് പാക്കേജ് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ധാരാളം ഫ്രീലാൻസേഴ്സുമായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള കമ്പനികളിൽ വർക്ക് ചെയ്തിരുന്ന ഫ്രീലാൻസേഴ്സ് അതുപോലുള്ള ഓർഗനൈസേഷൻ സെറ്റപ്പിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ എക്സ്പീരിയൻസൊക്കെ ഉപയോഗിച്ച് നല്ലൊരു പാക്കേജ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹമുള്ള ആളുകൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പാഡിലിനെ.
ഞങ്ങളതിന് വേണ്ട സപ്പോർട്ട് നൽകുന്നതാണ്. അപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റിയൊരു മേഖല തന്നെയാണ്, അതുപോലെ വലിയൊരു വളർച്ചാ സാധ്യതയുള്ള മേഖലയാണ് ഫ്രീലാൻസിങ്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ഫ്രീലാൻസിങ് ആക്ടിവിറ്റി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ദയവായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.